ഹലോ എവ്രി വൺ, സോ വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഗർഭകാല കൊതിയാണ് കേട്ടോ എൻ്റെ. അതായത് ഞാനൊരു റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഞാനിങ്ങനെ കുറച്ച് ഡേയ്സ് ആയിട്ട് നല്ല രീതിയിൽ എനിക്ക് ചിക്കനും കുറച്ച് ഗീ റൈസും കഴിക്കാനുള്ളൊരു കൊതിയുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു. പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞത് ഇത്രയും ദിവസമായി. ഇന്നിപ്പോൾ ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ ഓർത്ത് നോക്കിയേ ഇന്ന് ചെയ്യാം, ഇന്ന് ആ റെസിപ്പി ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. രാവിലെ 10 മണിക്ക് ചെയ്യണം എന്ന് വിചാരിച്ചതാണ്. ഇപ്പം 12:30 ആയിട്ടുണ്ട്. അപ്പം എന്തായാലും 2 മണിക്ക് മുമ്പ് ഫുഡ് ഇവിടെ റെഡി ആവണം. 6 അടുക്കളയിൽ കയറണ്ട, ഞാൻ തന്നെ എല്ലാം ചെയ്താണോന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. അപ്പം എന്തായാലും കുളിച്ച് ഞാൻ റെഡിയായിട്ട് ഇരിക്കുകയാണ്. ഇനി നേരെ താഴെ പോയി നമ്മളുടെ റൈസും ചിക്കനും, അതായത് ഒരു ചിക്കൻ പെരട്ടാണ് കേട്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എന്തായാലും കം ഓൺ ഗൈസ്. സോ നമ്മുടെ അരി എടുത്തിരിക്കുകയാണ്, ബസ്മതി റൈസ്, നല്ല നീളമുള്ള ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. 4 പേർക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2.5 കപ്പോളം അരി എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ അരി കഴുകുന്ന പരിപാടിയാണ് കേട്ടോ. നന്നായിട്ട് അരി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ ഈ കുക്കറിൽ ചെയ്തെടുക്കുകയാണെന്നുള്ളത്, ഇത് കുക്കറിൻ്റെ ലിഡ് വയ്ക്കില്ല, ഈ ഒരു പാത്രത്തിൽ അതിൻ്റെ വേവിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒരു 3 ഗ്രാമ്പു ഏലക്ക, അതുപോലെ തന്നെ നെയ്യ് ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് തിളയ്ക്കാൻ വെക്കുകയാണ് തിളപ്പിച്ചിട്ട് നമ്മൾ ഇത് വാർത്താ എടുക്കുന്നത് കേട്ടോ. വറ്റിച്ചെടുക്കുകയല്ല, വെള്ളം കളഞ്ഞ് തന്നെയാണ് എടുക്കുന്നത്. ഗ്യാസിലോട്ട് വെച്ചു. ഇനി നമ്മുടെ ചിക്കൻ പാരട്ടുണ്ടാക്കാനുള്ള ചിക്കൻ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ, ഇന്നലെ ഞാൻ മേടിച്ചു വെച്ചതാ. അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് മസാലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. വേവിച്ചെടുത്തിട്ടാണ് ബാക്കി പരിപാടികൾ. ഓക്കെ, അപ്പോൾ ഇത് ദേ കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ ഈ ഒരു വലുപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇത് ഞാൻ അല്ലാണ്ട് കട്ട് ചെയ്യാതെ മേടിച്ച പീസായതുകൊണ്ടാണ്. അപ്പം നമ്മൾ നിങ്ങളിപ്പോൾ മേടിക്കുമ്പോൾ കടയിൽ നിന്ന് ഓൾറെഡി കട്ട് ചെയ്ത് കിട്ടിയ പീസാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പം ഈ നമുക്കിപ്പോൾ നല്ല സമ്മറാണല്ലോ, അപ്പോൾ എല്ലാവരും പറയും ചൂടുള്ള കാലമായതുകൊണ്ട് ചിക്കൻ ചൂടാണ് അധികം കഴിക്കരുത് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കറിയിൽ പ്യുവർലി യൂസ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി യൂസ് ചെയ്യുമ്പോൾ അത്രയും ചൂട് കാണത്തില്ല കേട്ടോ. സോ കട്ടിങ് പരിപാടി ഇതേ കഴിഞ്ഞു. എല്ലാം ബോൺലെസ് ആണ് മേടിച്ചത്, അപ്പോൾ അതുകൊണ്ട് ശടപടേന്ന് കാര്യങ്ങൾ കഴിയും. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ജസ്റ്റ് ഒന്നുകൂടെ ഒരു വെള്ളത്തിൽ കഴുകി ബാക്കി നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഗ്യാസിലോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ജസ്റ്റ് അറിയാലോ, ചിക്കൻ വേവ ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. ആ ടൈമിൽ നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിയുടെ കൂട്ടും കൂടെ റെഡിയാക്കിയെടുക്കാം. നമ്മുടെ അരിനെ ഇവിടെ നല്ല തിളക്കുന്നുണ്ട്. അരി ആയിട്ടില്ല, പകുതി വേവാണ് നമുക്ക് വേണ്ടത്. കുറച്ചുകൂടെ വേവാണ് വേണ്ടത് കേട്ടോ. പകുതി വേവാക്കിയിട്ട് നമ്മൾ ഓഫ് ചെയ്യും. നെയ്ച്ചോറിനാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ ചിക്കൻ. അപ്പോൾ ഞാൻ പെട്ടെന്ന് മസാലയൊക്കെ ഇട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ചിക്കൻ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും ഒരുപാട് സംഭവങ്ങളൊന്നും ഇടണ്ട, ജസ്റ്റ് നമുക്ക് വേവിക്കാനാണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയും കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കും കേട്ടോ. അപ്പോൾ ഇതിനെ മഞ്ഞപ്പൊടിയും കുറച്ച് മസാലയും കൂടെ ചേർത്തു. ഇനി കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്നത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി ഇതേ നേരെ ഇത് ഗ്യാസിലേക്ക് വെക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് വെന്ത് വരണം, അതിന് വേണ്ടിയിട്ട് മാത്രം. ഗ്യാസ് കത്തിച്ചു, നമ്മുടെ ചിക്കൻ വെച്ചു. അപ്പോൾ ചിക്കൻ അറിയാലോ പെട്ടെന്ന് വേവാവും. ജസ്റ്റ് ഒന്ന് ഞാൻ അടച്ച് വെക്കാം, പെട്ടെന്ന് അങ്ങ് ആയിപ്പോകരുത്. ഇനി നമുക്ക് ചീരച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നമ്മുടെ ചെറിയ ഉള്ളി വഴറ്റിയെടുക്കാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീനച്ചട്ടി ഗ്യാസിലേക്ക് വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില, വറ്റൽ മുളക്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ചെറിയ ഉള്ളി. ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഉള്ളിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി എക്സ്ട്രാ ഇട്ട് കേട്ടോ. ഇത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഇതല്ലാണ്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചെറിയ ഉള്ളിയുടെ കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇതേ നമ്മുടെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽ മുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ഞാൻ വഴറ്റി, ഇച്ചിരി ഉപ്പുകൂടെ ഇട്ട് വഴറ്റി കേട്ടോ.
നമ്മുടെ ചിക്കൻ ഇവിടെ ഞാൻ കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓഫ് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇത് നല്ല റോസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കണം ഈ ചെറിയ ഉള്ളി. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ആദ്യം ഇത് നല്ല വഴറ്റട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചെറിയ ഉള്ളി ഇങ്ങനെ വഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഏകദേശം വാടി കേട്ടോ, വാടി തുടങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കൂടെ ആകുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. അപ്പോൾ ഇത് ഇതിങ്ങനെ റെഡിയാവുകയാണ്. തക്കാളി ഇടാൻ സമയമായി. ഞാൻ തക്കാളി ആഡ് ചെയ്തു. തക്കാളി ഇവിടെ അടുത്ത് തന്നെ ഞാൻ ഇത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തക്കാളി ഇട്ടു. ആ കുഞ്ഞുമാവ ചവിട്ടി. തക്കാളി എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അതിനൊക്കെ ചവിട്ട്? കുഞ്ഞുമാവ ചവിട്ടി തന്നു പെട്ടത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലും മറ്റൊക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എത്രാമത്തെ വീക്കാണെന്ന്. എനിക്ക് ആക്ച്വലി 9th (37th) വീക്കാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ 37th വീക്കാണ്. എപ്പോൾ വേണമെങ്കിലും ഡെലിവറി കാണുമായിരിക്കും, അത് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗർഭിണികൾക്കൊക്കെ ആയിട്ട് ഞാൻ പറയുകയാണ്, ഒന്ന് നമുക്ക് എന്ത് കൊതി ഉണ്ടെങ്കിലും അത് നമ്മളൊന്ന് നടത്തണം കേട്ടോ. എല്ലാം കഴിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. പിന്നെ രണ്ട്, മാക്സിമം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ നോക്കരുത്. വെറുതെ ഇരിക്കുമ്പോഴാണ് ശരിക്കും പറയുന്നത് നമുക്ക് ഒട്ടും വയ്യായിക തോന്നും. സോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. ഇപ്പം ആക്ച്വലി പറഞ്ഞാൽ എനിക്കാണെങ്കിലും വയറിനൊരു ഹെവിനെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹെവിനെസ് ഉണ്ട്, ഒരു ടയേർഡ്നെസ് ഉണ്ട്. അതിങ്ങനെ ഡ്യൂ ഡേറ്റ് അടുക്കുംതോറും അങ്ങനെ ആകുമെന്ന് അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവുണ്ട്. അതെനിക്ക് ആക്ച്വലി നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ഒന്നും ചെയ്യാണ്ടൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇരുന്നു. പിന്നെ എനിക്ക് വയറിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ വയറായത് സ്കിൻ എക്സ്പാൻഡ് ആവുന്നതിനനുസരിച്ചിട്ടുള്ള ചോർച്ചിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. അപ്പോൾ സോ ദാറ്റ് ഞാൻ അത്രയും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ അതിലെനിക്കൊരു ഹാപ്പിനെസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സവാളയും ടൊമാറ്റോ ഇവിടെ ഇതാവുന്നുണ്ട്, അതങ്ങനെ ആയിക്കോട്ടെ. ഇനി ഞാനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ മസാല ഇതിൽ ആഡ് ചെയ്യുന്നത് ഒരു വെറൈറ്റി മസാലയാണേ. കുറച്ച് കളറിന് വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ഇത് കുറച്ച് മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി. പിന്നെ ഇതേ മുളക് പൊടി, മുളക് പൊടി കുറച്ച് കൂടുതലിട് ഞാൻ, അത് നമ്മുടെ ഇഷ്ടം പോലെ. പിന്നെ ഇത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണേ. അയ്യോ ഇഷ്ടത്തിനാണേ എന്ന് പറഞ്ഞ് കുറച്ച് കൂടിപ്പോയി എൻ്റെ ദൈവം. എക്സ്ട്രാ ചിക്കൻ മസാല എടുത്ത് മാറ്റി. അപ്പോൾ ടിപ്പ് നമ്പർ 1, മസാലപ്പൊടി ഇടുമ്പോൾ സ്പൂണില്ലാതെ ഇടരുത്. അവ അല്ലേ ഇതേമാതിരി പണിയിട്ടു. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാലയാണ്, അതും കുറച്ച് ചേർത്തു. ഇത് ഇത്രയും ചേർത്തിട്ട് നമ്മൾ മറ്റേ മാഗി ചിക്കൻ ക്യൂബ്സ് ഇല്ലേ, അതാണേ ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് വേണ്ട, അതിനകത്ത് അത്യാവശ്യം നല്ല ഉപ്പ് കാണും. അപ്പോൾ അത് ഫുള്ള് ഇടുന്നില്ല, ഹാഫേ ഇടുന്നുള്ളൂ. അതിട്ടു. ഇനി ഇത് നല്ല തിളച്ച വെള്ളമാണ്, നല്ല ചൂടുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിൽ നമ്മളിത് കുഴക്കണം. ചൂട് വെള്ളത്തിൽ ഇത് കുഴക്കുമ്പോൾ നല്ല കളറും കിട്ടും. ഒരു ഈ മസാലയൊക്കെ ഒന്ന് പച്ച മാറി ഒന്ന് വേകും. എന്നിട്ട് നമ്മൾ ഈ മസാല കറിയിലോട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. ഇച്ചിരി വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, ഇങ്ങനെയാക്കി എടുക്കണം. കാണിക്കണ്ട, എണ്ണ നല്ല തെളിഞ്ഞിങ്ങനെ വന്നു. ഞാൻ ഇത് മിക്സ് ചെയ്തതാണ്, നല്ല വഴഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സാധനം, ഈ ഒരു കൂട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യും. കൂട്ട് ആഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഇത് എന്താ കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി ഒന്നും അല്ല കേട്ടോ, സാധാ മുളക് പൊടിയാണ് ഉപയോഗിച്ചേക്കുന്നത്. കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നവർക്ക് ഒന്നുകൂടി നമുക്ക് നല്ല കളറ് കിട്ടും. അപ്പോൾ ഇതിനെ ഒന്നുകൂടി ഇതിൽ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് വഴഞ്ഞ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല എണ്ണ തെളിഞ്ഞ് നല്ല ഇതായിട്ട് വരും. അപ്പോൾ ടേസ്റ്റ് നല്ല കൂടും. എന്നിട്ടേ ഞാൻ ചിക്കൻ ആഡ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് ഇതേ ബാക്കി ഇതിനകത്ത് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാവും. അങ്ങനെ നമ്മുടെ കൂട്ട് കണ്ടോ, ചിക്കൻ ഇടാനുള്ള കൂട്ട് റെഡി ആയിട്ട് ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ആഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളം കിടന്നോട്ടെ. നമ്മൾ കംപ്ലീറ്റ് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കും. നമുക്ക് വേണ്ടുന്ന ഗ്രേവി ആ കൺസിസ്റ്റൻസിയിൽ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ നെയ്ച്ചോർ ഉണ്ടാക്കാൻ വേണ്ടി സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്താണ് ഞാൻ ഉരുളിയിൽ ചെയ്തിട്ടത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ പച്ചമുളകും സവാളയും, ഒരു സവാളയും ഒരു 3 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് നന്നായിട്ട് അത് നമ്മൾ വറുത്തെടുക്കണം.
അപ്പോൾ ഉള്ളിയൊക്കെ നല്ല മുന്തിരിങ്ങ ഒന്ന് വരുന്ന ഒരു പരിവാകുമ്പോഴേക്കും മുന്തിരിങ്ങ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മുന്തിരിങ്ങ ആഡ് ചെയ്യാം. അപ്പം ഞാൻ മുന്തിരിങ്ങ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുന്തിരി പെട്ടെന്ന് ഫ്രൈ ആവും അറിയാലോ. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും കുറച്ച് ഇത് രണ്ട് മൂന്ന് പച്ച കുരുമുളക്, പച്ചയല്ല ഉണക്കിയ കുരുമുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ റൈസ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. റൈസ് നന്നായിട്ട് ഇളക്കുക. ഇത് മാത്രമേ ഉള്ളൂ, ഈ നെയ്ച്ചോറുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വേറെ ഒരു പണിയില്ല കേട്ടോ. ഇത് നല്ലോണം നമ്മൾ ആ നെയ്യിലിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്, ഒരു എളുപ്പപ്പണിയാണ്. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ആർക്ക് വേണേലും ട്രൈ ചെയ്യാം. നെയ്ച്ചോറും ചിക്കൻ പെരറ്റും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈസി റെസിപ്പിയാണ്, ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തുടങ്ങിയപ്പോൾ 12:30 ഇപ്പം സമയം 1:30. പ്രൊവൈഡഡ് സവാളയൊക്കെ എനിക്ക് അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ 12:30 ഇത്രയും കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി. നിങ്ങളെല്ലാവരും ഒപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ കാര്യം ഓർക്കട്ടെ, അപ്പോൾ ഗർഭിണികളൊക്കെ വീട്ടിലങ്ങനെ ക്ഷീണം തോന്നുന്നവരും മടി തോന്നുന്നവരും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നാൽ ശരിക്കും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. നമുക്ക് ഇനി മറ്റൊരു വ്ളോഗായിട്ട് കാണാം. സൈനിങ് ഓഫ്. ഗുഡ് ബൈ.